നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പെത്തി. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത്. പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ്. നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക 1-ഓ 2-ഓ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി. ജൂൺ മാസം ആരംഭിച്ച വിതരണം ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കി ജൂലൈ മാസങ്ങളിൽ 1-ഓ ഗഡുക്കൾ വീതവും ഓണത്തോടനുബന്ധിച്ച് 2-ഓ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി. ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക. ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ, അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ, മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തുകളിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം പഞ്ചായത്തുകളിലെത്തി ഈ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പുതിയ ക്രമീകരണം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.